بسم الله الرحمن الرحيم السلام عليكم ورحمة الله إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സംഭവമാണ് മആസിഫുകൾ, വാദ്യോപകരണങ്ങൾ ദൈവിക ശ്രദ്ധയിൽ നിന്ന് നമ്മെ അകറ്റുന്നതായിട്ടുള്ള പ്രത്യേകമായ ഉപകരണങ്ങളും സംവിധാനങ്ങളും. അത് അനുവദനീയമായി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളത്. വാദ്യോപകരണങ്ങളുടെ ശബ്ദമെന്ന് പറയുന്നത് പിശാചിൻ്റെതാണെന്നും പിശാചിൻ്റെ ശബ്ദവും വിശുദ്ധ ഖുർആനും ഒരു മനസ്സിൽ ഒരുമിച്ച് ചേരില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരുത്തിക്കളയുന്ന അല്ലെങ്കിൽ മാറ്റിച്ചു കളയുന്ന, തെറ്റിച്ചു കളയുന്നതെല്ലാം അത്തരം രൂപത്തിലുള്ള ഉപകരണങ്ങളെ നമുക്ക് ആ പരിധിയിൽ ഉൾക്കൊള്ളാം. മഹനീമ ബുഖാരി റിപ്പോർട്ട് ചെയ്ത പരീക്ഷണങ്ങളെപ്പറ്റിയുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാം: ലയകൂനന്ന ഫി ഉമ്മത്തി അഖ്വാമുൻ യസ്തഹല്ലൂനൽ ഹിർറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിബ്. എൻ്റെ ഉമ്മത്തിൽ തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ വരും, അവർ വ്യഭിചാരത്തെയും പട്ടിനെയും മദ്യത്തെയും മആസിഫുകളെയും വാദ്യോപകരണങ്ങളെയും അനുവദനീയമാക്കും. വലയൻസിലന്ന അഖ്വാം ഇലാ ജംബി അലമിൻ, ഒരു സമൂഹം ഒരു പർവ്വതത്തിൻ്റെ അരികിൽ, പ്രത്യേകമായി ഉയർന്ന കുന്നിൻ്റെ മുകളിൽ അടയാളമുള്ള അങ്ങനത്തെ ഒരു കുന്നിൻ്റെ താഴ്വരയിൽ ഇറങ്ങും. യറുഹു അലൈഹിം ബിസാരിഹത്തില്ലഹും, അവർക്കുള്ള മേക്കാനുള്ള മൃഗങ്ങളുമായി അവർ ആ താഴ്വരയിലൂടെ, ആ പർവ്വതത്തിന് ചുവട്ടിൽ, ആ അടയാളത്തിന് ചുവട്ടിൽ അവർ സഞ്ചരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. യതീമുൽ ഫഖീർ ലിഹാജ, ആ സമയത്ത് ഒരത്യാവശ്യവുമായി ഒരാവശ്യവുമായി ഒരു പാവപ്പെട്ടവൻ ഫഖീർ അവിടെ അവരെ വന്ന് അന്വേഷിക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഈർജിയിലേനാകാതെ നാളെ വാ, നാളെ ശരിയാക്കാം. ഫയുബയ്യത്തുഹുമുല്ലാഹു, അങ്ങനെ രാത്രിയിൽ അല്ലാഹു അവരെ നശിപ്പിക്കുമെന്നാണ്. വയദു അലം, ആ അലം അവരുടെ മുകളിൽ, ആ അലമിനെയും ആ പർവ്വതത്തെയും അല്ലാഹു എത്തിക്കളയുമെന്നാണ്. വയം സൗലാഹരീന കിറദത്തും വഹനാസിനൈലായോമിൽ ഖിയാമ, അവരിൽ നിന്നും ബാക്കി കിറദ, കുരങ്ങന്മാരും പന്നികളുമാക്കി അല്ലാഹു രൂപമാറ്റം നടത്തുമെന്നുള്ളത് നമുക്ക് അങ്ങനെ രൂപമാറ്റം നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം: സയക്കൂനു ഫി ആഖിരി സമാൻ ഹസ്ഫും വഖദ്ഫും വമസ്ഹ്. തീർച്ചയായും അന്ത്യനാളിന് മുമ്പായി അവസാന കാലഘട്ടങ്ങളിൽ ചില രൂപം മാറ്റലുകളും ചില ഭൂമി കുലുക്കങ്ങളും അതുപോലെ തന്നെ ചില ഏറുകളും ചില നശിപ്പിക്കലുകളും ഉണ്ടാകും. അതെപ്പോഴാണ് നബിയെ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദല്ലഹറത്തിൽ മആസിഫു വൽ ഖൈനാത്, വാദ്യോപകരണങ്ങളും നൃത്തം ചെയ്താടുന്ന സ്ത്രീകളും കടന്നു വരുന്ന കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. രണ്ട് രൂപത്തിലാണ് വാദ്യോപകരണങ്ങൾ അനുവദനീയമാക്കുക എന്നുള്ളതിനെ മുഹദ്ദിസുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഇത്തികാദു ഹല്ലി ഹാദിയിൽ ഉമോർ വാന്നഹ ലൈസത്തെ ഹറാമൻ, വാദ്യോപകരണങ്ങൾ നിഷിദ്ധമല്ല. അള്ളാഹുവിൽ നിന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ നമ്മെ തെറ്റിക്കുന്നതായിട്ടുള്ള അത്തരം ശബ്ദങ്ങളും ഉപകരണങ്ങളും നിഷിദ്ധമല്ല എന്ന് വിശ്വസിക്കലാണ് ഒന്ന്, അതിൻ്റെ വ്യാഖ്യാനം. രണ്ടാമത്തത്, അതിൻ്റെ ഉപകരണം ഒരു ആമ്മാവുക, പൊതുവാക, ആളുകൾ മുഴുവൻ അത്തരം പ്രവർത്തനങ്ങളുമായി ഏറ്റെടുക്കുക. ഹൃദയങ്ങളോ നാവുകളോ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഫലയസ്തുനാസുലിം ലഹ, ഒരാളും അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഹറാമാണ് എന്നുള്ള കാര്യം ഓർക്കുക പോലുമില്ല, അതിനെ ശ്രദ്ധിക്കുക പോലുമില്ല, ഗൗനിക്കുക പോലുമില്ല എന്നാണ്. അത്രത്തോളം അതങ്ങനെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ശ്രദ്ധയിൽ നിന്ന് നമ്മൾ അകറ്റുന്ന അത്തരം കാര്യങ്ങളുടെ പിറകിൽ, വാദ്യോപകരണങ്ങളുടെ പിറകിൽ പോവുകയും അത് തെറ്റാണെന്ന് പറയാൻ ഒരു ഹൃദയമോ ഒരു നാവോ തയ്യാറാവാതെ അത് വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അന്ത്യനാൾ അടുത്തതായി നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ആ കാലഘട്ടം ഏതാണ് എന്നുള്ളത്
നമ്മൾ ആ കാലഘട്ടം ഏതാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഏതൊന്നുണ്ടോ അത്തരം കാര്യങ്ങളിൽ നിന്ന്, ഏത് കാര്യമായാലും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇത്തരം ഉപകരണങ്ങൾ അതേതാണെന്ന് പണ്ഡിത ലോകത്തിനിടയിൽ പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൽ നിന്നുള്ള ആത്യന്തികമായി റബ്ബിനെ പറ്റിയുള്ള സ്മരണകൾ, വിശുദ്ധ ഖുർആനിൻ്റെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നന്മയാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടയുവാൻ കാരണമാകുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് അകലം പാലിക്കലാണ് ഒരു വിശ്വാസിക്ക് ഭൂഷണമായിട്ടുള്ളത്. അല്ലാഹു അങ്ങനെയുള്ളവർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.